നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഇപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിയങ്കല്ലിലാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ തൃത്താലയിലെ വെള്ളിയങ്കല്ല്. അപ്പോൾ നമ്മളിവിടുത്തെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മൾ തൃത്താലക്കാർക്ക് ഈ ഒരു വെള്ളിയങ്കല്ല് അത്ര വലിയൊരു കാഴ്ചയൊന്നാവില്ല. പക്ഷെ നമ്മുടെ വെള്ളിയങ്കല്ലിലെ ഈ റെഗുലേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ ഇരുകരം മുട്ടി ഒഴുകുന്ന നമ്മുടെ പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പാലത്തിൻ്റെ മുകളിലേക്കുള്ള എൻട്രിയിൽ തന്നെ ഇവിടെ കുറച്ച് ഡ്രമ്മും പാട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 വെള്ളപ്പൊക്ക സമയത്ത് ഈ ഒരു പാലത്തിൻ്റെ ഷട്ടറുകൾ പൊക്കാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ സുരക്ഷാഭിത്തി തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ ചെറിയ തട്ടിക്കൂട്ട് പണികൾ ചെയ്തിട്ട് വെള്ളം കയറാത്ത തരത്തിലാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ താങ്ങാനുള്ള ഒരു ശേഷി ഈ ഒരു കരയ്ക്ക് എന്തായാലും ഉണ്ടാവില്ല. തൃത്താലയും അതുപോലെ പള്ളിപ്പുറം പരിതൂർ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം 2007 പണി കഴിഞ്ഞത്. ഇതുപോലുള്ള മതിൽ ആ സൈഡിലുണ്ടായിരുന്നതാണ് സുരക്ഷാ ഭിത്തി എന്ന് പറയില്ലേ, മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും പാലത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഭിത്തി. ഇത് ഇവിടുന്ന് അത്രയും കുറേ ദൂരം കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അതേപോലെ തന്നെ ഉണ്ടായിരുന്ന ഭാഗമാണ് മറ്റേ സൈഡ്, അവിടുത്തെ സയലാണ് ഇപ്പോൾ പൊളിഞ്ഞിറങ്ങുന്നത്. ഇതാണ് ആ സുരക്ഷാ മതിൽ പൊളിഞ്ഞിട്ടുള്ള ഭാഗമുള്ളത്. ആ ഭാഗങ്ങളിൽ ചാക്കൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു ഉറപ്പിലൊന്നുമല്ല, എപ്പോൾ വേണമെങ്കിലും വെള്ളം അകത്തേക്ക് കയറാം, ഇനിയും ഇടിച്ചിലുണ്ടാവാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു ഭാഗമുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു പാലവും അതുപോലെ ഇങ്ങനെ ഒരു റെഗുലേറ്ററും നിർമ്മിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ചാവക്കാട് ഗുരുവായൂർ ഭാഗങ്ങളിലേക്കുള്ള വെള്ളം ഈ ഒരു തൃത്താല ഏരിയയിൽ നിന്നാണ് സപ്ലൈ പോകുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഷട്ടറുകൾ. ഇത് ഉയരാനും താഴ്ത്താനും വേണ്ടിയിട്ട് ഇരുമ്പിലുള്ള കയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടറുകളെല്ലാം മുകളിലാണ് ഉള്ളത്. ഈ ഒരു പാലം വന്നതിന് ശേഷം തൃത്താലയുടെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാർക്ക് വരികയും അതുപോലെ തന്നെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നടക്കാനുള്ള ഫുട്പാത്താണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചില സ്ലാബുകളൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. ശരിക്കും രണ്ട് സൈഡിലും ഇതുപോലത്തെ ഫുട്പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നടക്കാൻ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു തന്നെ. 295 ഈ പാലത്തിൻ്റെ ദൂരം വരുന്നത്. അതുപോലെ തന്നെ 27 ഷട്ടറുകളുണ്ട് ഈ പാലത്തിന്. നല്ല വെള്ളമുള്ള സമയത്ത് ഈ പാലത്തിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ട സമയത്ത് ഈ പാലത്തിൻ്റെ നടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു കപ്പലിലൊക്കെ സഞ്ചരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ബാക്കിലോട്ട് പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. പുഴയ്ക്ക് നടുക്കിലായിട്ട് കുറേ കിണറുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കിണറിൽ നിന്നാണ് വാട്ടർ അതോറിറ്റി വെള്ളം പമ്പ് ചെയ്തിട്ട് വാട്ടർ സപ്ലൈ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വേനൽക്കാലത്തും വാട്ടർ അതോറിറ്റിക്ക് ഇവിടുന്ന് വെള്ളം സുലഭമായിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പാലത്തിൻ്റെ നടുക്കിലുള്ള പൊക്കി വെച്ചിട്ടുള്ള ഒരു ഷട്ടറിൻ്റെ മുകളിലാണുള്ളത്. നമ്മുടെ വെള്ളിയങ്കല്ല് പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളിയാണ് ഈ സമയത്ത് ഇവിടെയൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. പാർക്കിൻ്റെ സൈഡിലെ മതിലിന് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ പുതുതായിട്ട് ഒരു കല്ലിൻ്റെ ഒരു ഭിത്തി കൂടെ പണിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാലം കിടന്ന് അക്കരയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയും കൂടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് പാലത്തിൻ്റെ വ്യൂ കൂടെ കാണാം. അതിന് മുന്നേയായിട്ട് നമ്മൾ ഈ പോണ വഴിക്ക് കുറേ മണൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പൊക്കത്തിന് ശേഷം പുഴയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള
മണൽത്തിട്ടകളാണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണൽത്തിട്ടകൾ അടിഞ്ഞുകൂടിയത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് മണൽത്തിട്ടകൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുടപ്പക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയും കൂടെയാണ് ഇത്. മഴക്കാലത്ത് വെള്ളം കയറി വഴി ആകെ കോളാവും കേട്ടോ. നമ്മളെന്തായാലും ഒരു സൈഡിൽ കൂടെ ചാടി അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട്. പട്ടാപ്പകല് മണൽക്കൊള്ള നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടത്. പിന്നീട് മണലെല്ലാം കഴിയും, അതുപോലെ അടിയിലെ ചളി പുറത്തു വരികയും പിന്നീട് അതിൻ്റെ കാട് പിടിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ പ്രളയമാണ് കാട് മൂടിയ പുഴയെ നമുക്ക് വീണ്ടെടുത്ത് തന്നത്. പുഴയിൽ മണൽ കൂടിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ള മഹത്തായ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പിന്നാലെയാണ് ഈ മണൽ നീക്കം ചെയ്യുന്നത്. നമ്മളൊരു 20 കൊല്ലം മുന്നേ കണ്ടിട്ടുള്ള ഭാരതപ്പുഴയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. അന്നൊക്കെ നല്ല രസമായിരുന്നു, പുഴ മൊത്തം മണൽ മൂടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ കരയിലൊക്കെ പച്ചക്കറി കൃഷികളും അതുപോലെ വാഴക്കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു പുഴയിൽ കൂടെ ഒഴുകിയിരുന്നത്. ഇന്നത് വല്ലാണ്ട് മലിനായിട്ടുണ്ട്. ഇതിലും കൂടുതൽ മണൽ അന്നും ഈ പുഴയിലുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഷട്ടറുകൾ പൊക്കി വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.